അതിന്റെ മോണിറ്ററിംഗ് നടത്തിയില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. ആരും നടത്തും, ഏത് മന്ത്രി നടത്തും, ഏത് ദുർബലനായ മന്ത്രി നടത്തും എന്നതിൽ കഴിഞ്ഞ് ഈ പറയുന്ന തരത്തിൽ ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമൊന്നും കാഴ്ചവെച്ചതായിട്ട് എനിക്കറിയില്ല. ആ പശ്ചാത്തലം വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. മാത്രവുമല്ല, കോവിഡ് രോഗം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ, ആ മഹാമാരി ലോകത്തെ മുഴുവൻ കിടിലം കൊളിച്ചപ്പോൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ ഗവൺമെൻറ് നടത്തിയ ശ്രമം നിങ്ങളാണ് അതും റിപ്പോർട്ട് ചെയ്തത്. 42 വിദേശ ജേണലുകളിലാണ് ഇത് സംബന്ധമായിട്ട് വാർത്തകൾ വന്നത്. ഒരൊറ്റ വാർത്ത മാത്രം ഞാൻ വായിക്കാം, നമ്മുടെ ലണ്ടൻ ഗാർഡിയൻ എഴുതിയതാണ്, ദ കൊറോണ വൈറസ് ലെയർ എക്സ്ക്ലമേഷൻ മാർക്ക്. മനസ്സിലാക്കണം, ഹൗ കേരളാസ് റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ ഹെൽപ് ടു സേവ് ഇറ്റ് ഫ്രം COVID-19 എന്ന് റിപ്പോർട്ട് ചെയ്ത് ലണ്ടൻ ഗാർഡിയനാണ്. മനസ്സിലാക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത്, കേരളത്തിൻ്റെ റോക്ക് സ്റ്റാറാണ്. നിങ്ങൾക്കാണ് അറിയുന്നത്, ഈ ആധുനിക നൃത്ത സംവിധാനങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. റോക്ക് ഡാൻസറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണം, കേരളത്തിൻ്റെ റോക്ക് ഡാൻസറായിട്ടുള്ള മിനിസ്റ്റർ ആ കോവിഡ് മഹാമാരിയിൽ നിന്ന് കേരളത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്തു. ഇതുപോലെ 42 ജേണലുകളിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ, ദാറ്റ് ഈസ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ, നിങ്ങൾ കാണാൻ സാധിക്കും. ഇതൊക്കെ പറഞ്ഞ സ്വീഡിഷ് ഭാഷയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ 100% സത്യസന്ധമാണ്. അതാർക്കാണെന്ന് നിഷേധിക്കാൻ സാധിക്കുക? അതിലെപ്പോഴും ഇതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു പരാമർശവും ആരെക്കുറിച്ചും നടത്താൻ സ്വഭാവക്കാരനല്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ എന്നും ബഹുമാനിച്ചിട്ടുള്ളതാണ്. സ്ത്രീകളോട് ബഹുമാനം കാണിക്കുന്ന പാരമ്പര്യമാണ് എനിക്കുള്ളത്. രാഷ്ട്രീയത്തിൽ ഇന്നു വരെ, അല്ലെങ്കിൽ പൊതുജനത്തിൽ ഇന്നു വരെ ഒരു കളവും പറയാൻ ഞാൻ പഠിച്ചിട്ടില്ല. സത്യത്തിൻ്റെ പാതയിലൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഞാൻ ആരെയും ഭയപ്പെടാറില്ല. സത്യത്തിൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ മുട്ടുമടക്കൂ എന്ന കാര്യം ഞാൻ ഇവരെ ധരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു, ആ പറഞ്ഞ വാക്കുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ രാജകുമാരി എന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ റാണി എന്നും പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്താണ് തെറ്റ് ഒന്ന് പറയും, വിശദീകരിക്കൂ. ഞാനും പറഞ്ഞില്ല, ഞാനും ആ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, പ്ലീസ് ഡോണ്ട് ബീറ്റ് അബൌട്ട് ദ ബുഷ്. പ്രസ്താവന തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മാപ്പ് പറയുന്നുണ്ടോ? ഞാനോ? എവിടെ ആർ യു ടോക്കിംഗ്? അപ്പോളജി മീ, നത്തിങ് ഡൂയിങ്, അപ്പോളജി. നമസ്കാരം. നിപ്പ രാജകുമാരി, കോവിഡ് റാണി, ആരോഗ്യമന്ത്രി കെ കെ ശൈലജയെ പരിഹസിക്കാൻ പ്രയോഗിച്ച വിലകെട്ട വാക്കുകൾ പിൻവലിക്കാനോ ഖേദം പ്രകടിപ്പിക്കാനോ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പിൻവലിക്കില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്നു കെ പി സി സി അധ്യക്ഷൻ. നിന്ദ്യമായ പരാമർശങ്ങളിൽ ഉറച്ചു നിന്ന് മേനി നടിക്കുന്ന മുല്ലപ്പള്ളി കേരളത്തിൽ കോൺഗ്രസിനെ തന്നെ തോൽപ്പിക്കുകയാണ്. പ്രതിസന്ധി കാലത്ത് രാഷ്ട്രീയ പോരിന് മൂർച്ച കൂട്ടുമ്പോൾ കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണാണോ? കടുത്ത പ്രഹരത്തിനുള്ള ആയുധങ്ങൾ ഭരണകക്ഷിക്ക് നിർലോഭം നൽകുകയാണോ പ്രതിപക്ഷം? കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ കെ പി അനിൽകുമാർ, മുൻ ലോക്സഭാംഗവും സി പി എം നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീമതി പി സതീദേവി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ കെ വി എസ് ഹരിദാസ്, ശ്രീ എൻ പി ചെക്കുട്ടി. ശ്രീ അനിൽകുമാർ, ഇന്നും ഇന്നലത്തെ കോവിഡ് റാണി, നിപ്പ രാജകുമാരി പ്രയോഗങ്ങൾ മുല്ലപ്പള്ളി ആവർത്തിക്കുകയാണ്. ഞാനതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുകയാണ്. ഒരു പ്രതിസന്ധി കാലത്ത് പ്രതിപക്ഷം വാപൂടി ഇരിക്കണമെന്നാരും പറയില്ല. പ്രതിരോധ പ്രവർത്തനങ്ങളിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാം. ഇനി കോവിഡ് കാലം മുൻനിർത്തി ഏതെങ്കിലും കച്ചവടക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാം. ഏത് തരത്തിലുള്ള ഇത്തരം പ്രതികരണങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം പ്രതിപക്ഷത്തിനുണ്ട്, അത് ജനങ്ങൾ അംഗീകരിക്കുന്നതുമാണ്. അതിനപ്പുറത്തേക്ക് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരാരോഗ്യമന്ത്രിയെ, അതും ആ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒപ്പം നിന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഒരാളെ ഇങ്ങനെ പരിഹസിക്കുന്നത് ഒരു വില കുറഞ്ഞ
നിലപാടാണെന്ന് പോലും തോന്നുന്നില്ലേ കെ പി സി സി പ്രസിഡന്റിന്? വിനു, കെ പി സി സി പ്രസിഡന്റ് ഇന്നലെ പ്രവാസികളുടെ തിരിച്ചു കൊണ്ടുവരാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചത്. കേരളത്തിൽ കെ പി സി സി കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളെയെല്ലാം വിലയിരുത്തുന്നതും കാണുന്നതും. ആ പ്രസ്താവനയ്ക്കകത്ത് അദ്ദേഹം നടത്തിയ ഒരു ചെറിയ പരാമർശം, ചെറുതല്ല ആ പരാമർശം, വിവരക്കേട്, ഒരു കാരണവശാലും സ്ത്രീ വിരോധമല്ല. അല്ല, ഒരു ഒരു വിനു ഞാൻ പറയട്ടെ, ഒരു ഒരു കാരണവശാലും അത് ഒരു സ്ത്രീ വിദ്വേഷം ഉണ്ടാക്കുന്നതോ അല്ല എങ്കിൽ അത്തരത്തിൽ അവഹേളിക്കുന്നതോ ആയ ഒരു പരാമർശമല്ല. യാഥാർത്ഥ്യങ്ങളെ കൂട്ടി വായിച്ചു കഴിഞ്ഞ വർഷം തന്നെ നരേന്ദ്രമോദിക്കെതിരായ മണിശങ്കർ അയ്യരുടെ പരാമർശങ്ങളെ തള്ളിക്കറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേരത്തെ നരേന്ദ്രമോദി സോണിയാഗാന്ധിക്കെതിരെ ഉന്നയിച്ച ചില പരാമർശങ്ങളെക്കുറിച്ച്, പ്രയോഗങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. മണിശങ്കർ അയ്യരോട് യോജിക്കുന്നില്ലെങ്കിലും നരേന്ദ്രമോദി ഇതൊക്കെ പറഞ്ഞ ആളാണെന്ന് അന്ന് അദ്ദേഹം ഉപയോഗിച്ചു വന്ന കോൺഗ്രസ് ആരോപിച്ച ഒന്നാണ് ഈ ജേഴ്സി പശു, ജേഴ്സി കൗ. അത് അപമാനകരമായ ഒന്നാണോ? ജേഴ്സി പശു നമുക്കെല്ലാം പാല് തരുന്ന, നമ്മുടെ നാട്ടിലെ പാൽക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ സങ്കരയിനം പശുക്കളുടെ ആവശ്യം ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ അങ്ങനെ ഈ ക്ഷീര സമ്പന്നമാക്കിയ ഒരു ജീവിയാണ്. ഈ ജേഴ്സി പശു എന്ന് വിളിക്കുന്നത് അപമാനമാണോ? വിനു, ഞാൻ പറയുന്നത് മുഴുവൻ കേട്ട ശേഷം താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. താങ്കൾ എന്നോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള അവസരം എനിക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് കെ പി സിയുടെ ഭാഗം, അല്ലെങ്കിൽ ഇന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ജനങ്ങൾ എങ്ങനെയാ ഈ ചർച്ചയാകും? നിങ്ങൾ ചോദിക്കുന്ന അല്ല, രാജകുമാരി എന്ന് പറയുന്ന വാക്ക് സഭ്യമായ വാക്കാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എനിക്കില്ല. ഞാൻ പഠിച്ച വാക്കുകളിൽ റാണി എന്ന് പറയുന്നതും വലിയ ഒരു മോശപ്പെട്ട വാക്കാണ് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോവിഡ് റാണിയും ഇപ്പ റാണിയും ആയാലും ഫാസിസ്റ്റ് പാർട്ടിയുടെ നിഘണ്ടുവിൽ അല്ലേ ശബ്ദം? ഏതാ? അല്ല, റാണി നല്ല പദമാണ്, രാജാവ് നല്ല പദമാണ്, രാജകുമാരി നല്ല പദമാണ്, ചക്രവർത്തി നല്ല പദമാണ്. പക്ഷേ കോവിഡ് റാണി, നിപ്പ രാജകുമാരി എന്നൊക്കെ പറഞ്ഞാൽ അത് അഭിമാനമാണോ അപമാനമാണോ? ഈ ശുംഭൻ എന്ന് പറഞ്ഞാൽ നല്ല വാക്കാണോ ചീത്ത വാക്കാണോ? ശ്രീ അനിൽകുമാർ, അഭിസാരിക രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം അങ്ങോട്ട് വിളിച്ച വാക്കുകളെ കുറിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച വാക്കുകളെ കുറിച്ച് ഞാൻ ആദ്യമേ ഒരു കാര്യം വ്യക്തമാക്കാം. ഇപ്പൊ രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചുള്ള ചർച്ച നടത്തിയാൽ ആ ചർച്ചയിൽ സി പി എം നേതാക്കൾ അവരുടെ ഭാഗത്തു നിന്ന് മരിച്ച കുറെ ആളുകളുടെ പേര് പറയും, കോൺഗ്രസ് നേതാക്കൾ അവരുടെ ഭാഗത്തെ കണക്ക് പറയും, ലീഗ് നേതാക്കൾ അവരുടെ ഭാഗത്തെ കണക്ക് പറയും, ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ അവരുടെ ഭാഗത്തെ കണക്ക് പറയും. ഇങ്ങനെ ഈ പരസ്പരമുള്ള കണക്കുകൾ കൊണ്ട് ആ ചർച്ച കൊഴിപ്പിക്കും. ദയവായി ഈ ചർച്ചയിൽ നമ്മുടെ ഇന്നത്തെ വിഷയം ആരോഗ്യമന്ത്രിക്കെതിരായ കെ പി സി സി അധ്യക്ഷൻ്റെ പരാമർശമാണ്. ഈ നേതാക്കളുടെ നാവ് പിഴയും അല്ലെങ്കിൽ ഈ നാവിൻ്റെ ശക്തിയും നാവിൻ്റെ ദുർവിനിയോഗവും വേണ്ടാതിനും ഒക്കെ ചർച്ച ചെയ്താൽ നമുക്ക് അതിനെ സമയം കാണും. നമുക്ക് ഈ വിഷയത്തിൽ ഒതുങ്ങി നിൽക്കാം ഈ ദിവസം. അല്ല, അതാണ് ബിനു അതിൻ്റെ അകത്തുള്ള കുഴപ്പം. കോൺഗ്രസിനകത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, അതാരുമാകട്ടെ, കെ പി സി പ്രസിഡന്റ് ആകട്ടെ, പ്രതിപക്ഷ നേതാവാകട്ടെ, മുൻ മുഖ്യമന്ത്രിയാകട്ടെ, ആരുമാകട്ടെ, അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അത് ചർച്ച. ഈ ചർച്ച നടക്കുമ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കുറേ ആളുകൾ ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞാനൊരു ഇതിനെ ഒരു മെസ്സേജ് കണ്ടു, കുറേ ആളുകൾ എന്തോ പ്രതിഷേധം നടത്തുന്നു, കേരളത്തിന് അപമാനം, ഇതിനകത്ത് ഒപ്പിട്ടു എന്ന്. കഴിഞ്ഞ 4.5 കൊല്ലം ഇവരൊക്കെ എവിടെയായിരുന്നു? ജീവിച്ചിരിപ്പുണ്ടോ? കുറേ ആളുകൾ ഒപ്പിട്ടിട്ട്
സാംസ്കാരിക നായകന്മാർ എന്നൊക്കെ പറയുന്ന കുറേ ആളുകൾ ഒപ്പിട്ടിട്ട് കേരളത്തിന് അപമാനം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കേരളത്തിലെ 4.5 കൊല്ലം ഇവരൊക്കെ എവിടെയായിരുന്നു? എവിടെയായിരുന്നു? ഇവരാരും കണ്ടിട്ടില്ലല്ലോ ഇവിടെ ആരെയും. അപ്പൊ അതൊന്നും ഞങ്ങൾ പറയാൻ പാടില്ല. അതൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ രാഷ്ട്രീയ പക്ഷപാതത്തോടെ പെരുമാറുന്ന ആളുകളാവും. അവരെ അവരെ സാംസ്കാരിക നായകന്മാർ എന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു സർക്കാരിന് അനുകൂലമായി പ്രതികരിക്കുന്നവരെ മുൻനിർത്തിയല്ല ഈ ചർച്ച. വിനു, ഇതിനകത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, കെ പി സിയുടെ പ്രസിഡൻ്റ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ വിളിച്ചത് അവരെ കളിയാക്കാൻ തന്നെയാണ്. ആ വിളിച്ച മോശം, അത് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ട് എങ്ങനെയെല്ലാം മാറ്റങ്ങൾ വരണം എന്നതിനെക്കുറിച്ച് പാർട്ടിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിനകത്ത് ഉറച്ചു നിൽക്കുന്നു, പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും ചർച്ചയുടെ ആരാവശ്യമില്ല. അപ്പൊ അശ്ലീല പദം അല്ല എന്നുള്ള അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആ ഒരു പറഞ്ഞതിനകത്ത് അദ്ദേഹം അതിന് പുറകോട്ട് പോകുന്നില്ല. അതിൻ്റെ പശ്ചാത്തലവും അദ്ദേഹം വിവരിച്ചു. ഞാൻ പറയാം, ഈ കഴിഞ്ഞ കുറേ ദിവസമായി 19 ദിവസം ഈ ഗവൺമെൻറ് വായ മൂടിക്കെട്ടി ആളുകളെ ഭയപ്പെടുത്തി ഭരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് പരാതിയുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിനെ ഒന്നും അഡ്രസ്സ് ചെയ്യാൻ ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്കോ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കോ സാധിക്കുന്നില്ല. അത് പറയുമ്പോൾ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്ന്. അത് അങ്ങനെ പറയണം ശ്രീ അനിൽകുമാർ. ഇന്ന് തന്നെ നോക്കുക, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ഏതാണ്ട് ഭൂരിഭാഗവും കോൺഗ്രസിന് മറുപടി പറയാനാണ് അദ്ദേഹം ചെലവഴിച്ചത്. അത് അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന വടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹം കോവിഡിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. കോവിഡുമായി ബന്ധപ്പെട്ട് സർക്കാരിന് വീഴ്ചയുണ്ടെങ്കിൽ അതിനുള്ള മറുപടി ആയിരിക്കണം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കേണ്ടത്. ഇങ്ങനെ ഇന്ന് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താൻ അദ്ദേഹത്തിന് വടി കൊടുത്തത് കോൺഗ്രസ് ആണ്. രാഷ്ട്രീയം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനുള്ള രാഷ്ട്രീയം നാളെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പറയും, വളരെ കൃത്യതയോട് പറയും, വളരെ വ്യക്തതയോടുകൂടി പറയും. ഈ നാട്ടിലെ സാധാരണക്കാരെ ആളുകളെ ഏത് വിഷയത്തെയാണ് ഈ ഗവൺമെൻറ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ ആരോഗ്യവകുപ്പ് മന്ത്രി അഡ്രസ്സ് ചെയ്തതെന്ന് പറയേണ്ടി വരും ജനങ്ങളുടെ മുമ്പിൽ. എന്തായി ഗവൺമെന്റ് അങ്ങനെ ചോദിക്കണം? ശ്രീ അനിൽകുമാർ, അല്ലാതെ കോവിഡ് റാണി, നിപ്പ രാജകുമാരി എന്നൊക്കെ വിളിക്കുന്നത് ഒരു സർക്കാരിന് കിട്ടുന്ന അംഗീകാരത്തിലുള്ള എന്തോ ഒരു വേവലാതിയായോ കണ്ണുകടിയായോ ഒക്കെ ആളുകൾക്ക് തോന്നു അത്തരം വിലകെട്ട വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ. ഒരിക്കലുമല്ല, അങ്ങനെയല്ല വിനു. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞെന്താ അവിടെ ഇന്നലത്തെ സമരം? ആ സമരമാണല്ലോ ഗവൺമെന്റിനെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ആളുകളെ ഇളക്കിവിട്ട് മാധ്യമങ്ങളെ ഇളക്കിവിട്ട് മുന്നോട്ട് വരേണ്ട ഗതികേടിലേക്ക് എത്തിയത്. നെഗറ്റീവ് റിസൾട്ട് ഇല്ലാത്ത, പരിശോധനാ ഫലമില്ലാത്ത ഒരു പ്രവാസിയെ പോലും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രി അനിൽകുമാർ. ഏത് മാധ്യമങ്ങളെ ഇളക്കി വിടാനാണ്? അപ്പോൾ ഇന്നെന്താ മുഖ്യമന്ത്രി? പ്രവാസികളുടെ പ്രശ്നം കേരളത്തിലെ മാധ്യമങ്ങൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്നു. അത് ഒരു രാഷ്ട്രീയ നേതാവും പറഞ്ഞിട്ടല്ല, ഒരു രാഷ്ട്രീയ കക്ഷിയും പറഞ്ഞിട്ടല്ല, പ്രവാസികൾ പറഞ്ഞിട്ടാണ്. പ്രവാസികളുടെ ഓരോരോ സന്ദേശം എത്തുമ്പോൾ, അവരുടെ വിളികൾ എത്തുമ്പോൾ, അവരുടെ ഗതികേട് അവർ മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കുമ്പോൾ പ്രവാസികളുടെ വിഷയം അതിശക്തമായി മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു. അതിന് ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും ഒരു സി പി എം നേതാവിൻ്റെയും ഒരു ബി ജെ പി നേതാവിൻ്റെയും സമ്മർദ്ദമോ പിന്തുണയോ ഒന്നും ഒരു മാധ്യമത്തിനും ആവശ്യമില്ല. ഇതല്ലല്ലോ വിഷയം. പ്രവാസികളുടെ കാര്യം പറയുമ്പോൾ മാന്യമായി പ്രവാസികളുടെ കാര്യം പറയണം. അതല്ലാതെ ഒരു വനിതാ ആരോഗ്യമന്ത്രിയെ, കോവിഡ് റാണി, നിപ്പ രാജകുമാരി, അതായത് നിപ്പ പ്രതിരോധത്തിലും കോവിഡ് പ്രതിരോധത്തിലുമൊക്കെ ആ ആരോഗ്യമന്ത്രിക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടിയ അംഗീകാരത്തിൽ ഈ എന്തിന് ഇങ്ങനെ വേവലാതിപ്പെടണം കേരളത്തിൻ്റെ കോൺഗ്രസ് അധ്യക്ഷൻ? അല്ല, എനിക്കിപ്പോൾ തോന്നുന്നത് സത്യത്തിൽ ഈ പ്രശ്നം ഇത്രയധികം ഉണ്ടാക്കിയെടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു കോംപ്ലിമെൻറ്റ് കിട്ടിയാൽ അതിനകത്ത് അസൂയയും കുശുമ്പോ എന്നുള്ള ആളല്ല കേരളത്തിലെ കെ പി സിയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അത് അങ്ങനെ ഒരു പട്ടം അവർക്ക് കിട്ടിയാൽ
അത് തനിക്ക് കുറച്ചിലായി പോകും എന്നുള്ള പിണറായി വിജയൻ്റെ ഒരു ഒരു പക്ഷേയുള്ള മനസ്സിനകത്തുള്ള തോന്നലായിരിക്കാം ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് അടിസ്ഥാനം എന്ന് ഞാൻ തോന്നുക. കാരണം എന്താ, ഈ പറയുന്ന വകുപ്പ് മന്ത്രി അവിടെ നോക്കുകുത്തിയെ പോലെ തൊട്ടടുത്തിരിക്കുന്നതല്ലാതെ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി അല്ലേ ആദ്യ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്നത്? അന്നല്ലേ മീഡിയ മാനിയ, ഈ സ്ത്രീക്ക് മീഡിയ മാനിയ ആണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയത്? അവർ പിൻവാങ്ങി, മുഖ്യമന്ത്രി വന്നു. വിനു, ഒരു ഒരു കാര്യം ഒന്ന് ഒന്ന് എന്നെ പറയാൻ പ്ലീസ് അനുവദിക്കുക. കാരണം എനിക്ക് വിനുവിനറിയാം ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് പോകും, പിന്നീട് മറ്റുള്ളവർ പറയുന്നതിനകത്ത് ഇടപെടാനൊന്നും പറ്റാത്തൊരവസ്ഥയുള്ള എന്ന് വിനു അറിയാം. ഒന്ന്, ഈ കോവിഡ് തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ ആദ്യം നിഷേധിക്കുകയും പിന്നീട് നടപ്പിലാക്കാൻ എന്താ പറയുക സമ്മർദ്ദത്തിനടിമയായി നടപ്പിലാക്കേണ്ടി വരികയും ചെയ്ത ഒരു മുഖ്യമന്ത്രി അല്ലേ പിണറായി വിജയൻ? അത് ഏത് കാര്യമായിക്കോട്ടെ, സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ടെടുത്തോ ഓരോരോ വിഷയങ്ങൾ, ശ്രീ അനിൽകുമാർ പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുമ്പോൾ, ഉദാഹരണത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ സമരം, പ്രവാസികൾക്ക് വേണ്ടി നടത്തിയ സമരം, ഈ KPCC അധ്യക്ഷന്റെ കോവിഡ് റാണി നിപ്പ രാജകുമാരി പരാമർശങ്ങളോടെ മുഴുവൻ അങ്ങോട്ടേക്ക് പോയി, ഈ വിവരക്കേട് ആളുകൾ ആഘോഷിക്കാൻ തുടങ്ങി, മാധ്യമങ്ങൾ ആഘോഷിക്കാൻ തുടങ്ങി, രമേശ് ചെന്നിത്തല കഷ്ടപ്പെട്ട് ഉണ്ണാവ്രതം ഇരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഒരു ഒരു ഇതിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു ഇതുമില്ല. ഞങ്ങൾ ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും, ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഇവരെ ഇപ്പം വലിയ മഹതിയാണെന്ന് നിങ്ങൾ പറയണ്ടല്ലോ, എനിക്ക് അവരെക്കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഒരു കൊലക്കേസിലെ പ്രതിയായ അല്ലെങ്കിൽ കോടതി ഒരു പ്രതിയാണ് എന്ന് കണ്ടെത്തി ശിക്ഷിച്ച ഒരാളെ മഹാനും ആദർശധീരനുമാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് നിങ്ങൾ ഈ പറയുന്ന മഹതി എന്ന് മറക്കാതിരിക്കുന്നത് നല്ലതാണ്. രണ്ട്, നിങ്ങൾ തന്നെ ഏഷ്യാനെറ്റ് തന്നെ രണ്ടു ദിവസം മുമ്പ് കൊടുത്തൊരു വാർത്ത, അതിനകത്ത് കേരളത്തിലെ ബാലാവകാശ കമ്മീഷൻ, ആ ബാലാവകാശ കമ്മീഷൻ്റെ എല്ലാ ചട്ടങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് രണ്ട് ജില്ലാ ജഡ്ജിമാർ അതിന് ആ ലിസ്റ്റിനകത്തുണ്ടായിട്ട് അവരെ മാറ്റിയിട്ട് ഒരു പാർട്ടിക്കാരനെ വെച്ച വകുപ്പിൻ്റെ തലപ്പത്തിരിക്കുന്നയാളല്ലേ? അങ്ങനെ തന്നെ പറയണം ശ്രീ അനിൽകുമാർ. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പിണറായി വിജയനും അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയണം, പക്ഷേ അവിടെ ഈ കോവിഡ് റാണി നിപ്പ രാജകുമാരിയും വരുന്നതാണ് പ്രശ്നം. എന്താ പ്രശ്നം? നിങ്ങൾ അഭിസാരിക എന്ന് ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ടില്ലേ? നിങ്ങൾ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടി അവിടെ മത്സരിക്കുമ്പോ ആ LDFന്റെ കൺവീനർ വിജയരാഘവൻ വിളിച്ചത് എന്താ, നിങ്ങളുടെ മഹിളാ കുന്തത്തിന്റെ ഭാരവാഹികളും അന്നൊക്കെ വിഷമം തോന്നിയിരുന്നോ? ഈ നാട്ടിലെ വിഷമം തോന്നിയിരുന്നോ? അല്ല, ഇതിനകത്ത് ഒരു വിഷമം തോന്നിയിരുന്നോ? കോഴിക്കോട് ജില്ലയിൽ ജോൽസ്ന എന്ന് പറയുന്ന ഒരു പട്ടികജാതി സ്ത്രീ, അവർ ഗർഭിണിയായിരിക്കുന്ന ആ സ്ത്രീയെ അവരുടെ വീട്ടിൽ കയറി CPMന്റെ നേതാക്കന്മാർ അവരുടെ വയറ്റിലിട്ട് ചവിട്ടി അവരുടെ ഗർഭം സങ്കടം തോന്നിയിരുന്നോ? രോഷം തോന്നിയിരുന്നോ? ഈ പറയുന്ന വികാരം കൊള്ളുന്ന ആളുകള് അല്ല, അന്നൊക്കെ ശ്രീ അനിൽകുമാറിനുണ്ടായ വികാരം എന്തായിരുന്നു? ഞങ്ങൾക്ക് സങ്കടവുമുണ്ട്, ഞങ്ങൾക്ക് രോഷവുമുണ്ട്, ആ രോഷം ഞങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യും, ഞങ്ങളെ പൊതുസമൂഹത്തിൽ. അത് മാത്രമാണ് ഇതുപോലെയുള്ള ചർച്ചയ്ക്ക് അടിസ്ഥാനം ഉണ്ടാകുന്നത്? അത് മാത്രമാണ് നിങ്ങളിപ്പോൾ ആരോപിക്കുന്നത് പോലെയുള്ള പ്രതികരണം ഉണ്ടാകാനുള്ള കാരണവും? KPCC അധ്യക്ഷൻ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്ന ആളാണ്. ആ KPCC അധ്യക്ഷൻ ഒരു കാര്യത്തിലെടുക്കുന്ന നിലപാടും പ്രയോഗിക്കുന്ന പദങ്ങളും ഒരു പ്രതിസന്ധി കാലത്ത് ആരോഗ്യ മേഖലയെ ആകെ പുറകോട്ടടിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഉത്സാഹം കെടുത്തുന്നത് ആയിരിക്കരുത്. ആരോഗ്യമന്ത്രി ഇങ്ങനെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അവർക്ക് കോവിഡ് റാണി പട്ടം കിട്ടാനാണ്. അവർ നേരത്തെ നിപ്പ രാജകുമാരിയായിരുന്നു, അതിൻ്റെ ക്രെഡിറ്റ് അടിക്കാനാണ് എന്നൊക്കെയുള്ള വില കുറഞ്ഞ പരാമർശങ്ങളാണ് നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്നത് ശ്രീ അനിൽകുമാർ.
ഞങ്ങൾ പ്രതിരോധത്തിലല്ല വിനു, ഞങ്ങൾ എന്താ പറയുക ഒഫൻസിൽ തന്നെയാണ്. ഞങ്ങൾ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നാളെ മുതൽ പറയുന്നു. ഇതുവരെ രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? കോവിഡ് കാലത്ത് രാഷ്ട്രീയം പറയുന്നത് മഹാപരാധമാണ്. അങ്ങനെയല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിലപാടുകളും ജനവിരുദ്ധ നിലപാടുകൾ, അതിനകത്ത് നടക്കുന്ന അഴിമതികൾ, സ്വജനപക്ഷപാതങ്ങൾ, ഈ അതിനകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി, വ്യക്തമായ രാഷ്ട്രീയ സമീപനത്തോടുകൂടി തന്നെ നാളെ മുതൽ മുന്നിലുണ്ടാകും. അപ്പൊ എല്ലാവരും ആരാണ് ഇതിനകത്ത് ആരാണ് നെറിയുടെ ഭാഗത്ത് നിൽക്കുന്നതെന്ന് ജനത്തിന് ബോധ്യമാകും. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ ആയിരിക്കുമോ പറയുന്നത്? കോൺഗ്രസിനകത്തുള്ള മുഴുവൻ നേതാക്കൾ, കോൺഗ്രസിനകത്ത് ഈ വിഷയത്തിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് നിങ്ങൾ ധരിക്കേണ്ട. അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കുകയും വേണ്ട. പക്ഷേ കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാമേന്ദ്രനാണ് ഈ വിഷയത്തിൽ നിലപാടുകൾ പറയുന്നത്. ശ്രീ മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് ശ്രീ അനിൽകുമാർ ഈ വിഷയത്തിൽ ശ്രീ അനിൽകുമാറിനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ശ്രീ അനിൽകുമാർ കുറച്ച് സമയത്തിന് ശേഷം മറ്റൊരു ചാനലിലേക്ക് പോകേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ മറ്റ് ചില നേതാക്കളെ കൂടി ശ്രമിക്കും, ശ്രീ അനിൽകുമാർ വരണം എന്ന് പറഞ്ഞ് മറ്റ് പല നേതാക്കളെയും വിളിച്ചു. ഇതിൽ സംസാരിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ട്. വനിതാ നേതാക്കൾ പ്രതികരിക്കാൻ തയ്യാറാവാത്ത സ്ഥിതിയുണ്ട്. KPCC അധ്യക്ഷൻ പറഞ്ഞ ഒരു മഹത്തായ കാര്യമാണെങ്കിൽ ഈ നേതാക്കൾക്ക് ഇതുപോലെ ഒരു ചർച്ചയിൽ അനിൽകുമാറിനൊപ്പം വന്ന് അതിനെ പ്രതിരോധിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? നിങ്ങൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ വിനു, നിങ്ങൾ ഈ പറയുന്ന കാര്യം വേണമെങ്കിൽ ഇന്ന് KPCCയുടെ ഭാരവാഹികളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങളൊന്ന് പരിശോധിക്കുക. രാവിലെ മുതൽ ഇങ്ങോട്ട് മുഴുവൻ ഭാരവാഹികളും അവരുടേതായ നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മഹിളാ കോൺഗ്രസ് ഉണ്ടോ? മഹിളാ കോൺഗ്രസ്സുകാരുണ്ടോ? അഭിപ്രായ വ്യത്യാസവും കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. KPCCയുടെ ഉപാധ്യക്ഷയായ പത്മജ വേണുഗോപാൽ അവർ മഹിളയാണ്. സോന, ഡോക്ടർ സോന, അവർ ജനറൽ സെക്രട്ടറിയാണ്, അവരും മഹിളയാണ്. അങ്ങനെയുള്ള മുഴുവൻ ആളുകളും അതിനകത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. KPCCയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇത് കോൺഗ്രസിലെ വനിതകളടക്കമുള്ളവരുടെ നിലപാടാണ്. ഇതിനകത്ത് അവർക്ക് ഇഷ്ടമുള്ള മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത് മാത്രം, ചർച്ചകൾക്ക് വരുന്നില്ലെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള മാധ്യമങ്ങളുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. തീർച്ചയായും ശ്രീമതി സതീദേവി, ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞതുപോലെ കേവലമായ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ രീതിയിലേക്ക് ഇതിനെ ചുരുക്കി കാണേണ്ടതാണോ, അത് അതിനപ്പുറത്തേക്കുള്ള പ്രതിഫലനങ്ങൾ ഇതുണ്ടാക്കുന്നുണ്ടോ? വിനു, ലോകം ഇന്നേവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ഏറ്റവും ഹീനമായിട്ടുള്ള പദപ്രയോഗത്തിലൂടെ KPCCയുടെ അധ്യക്ഷൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശ്രീ അനിൽകുമാർ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ വിശേഷണത്തിൽ രാജകുമാരിയെന്നും റാണിയെന്നും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് അത് നല്ല പദങ്ങളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വാക്കുകളെ ബന്ധിപ്പിച്ചിട്ടുള്ളത് മാരകമായിട്ടുള്ള രണ്ട് വൈറസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യേണ്ടത്. ലോകജനതയാകെ ഈ വൈറസിനെ തുരത്തുന്നതിന് വേണ്ടി പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിൽ രോഗവ്യാപനം തടയുന്നതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ തന്നെ ഈ വൈറസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഒരു ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ പോകട്ടെ, ഒരു സാധാരണ മനുഷ്യൻ പോലും പറയാൻ പാടില്ലാത്ത ഒരു പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇന്നലെ ഞങ്ങൾ വിചാരിച്ചു ഈ ഒരു പ്രസംഗത്തിൽ ആവേശം മൂത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ആ വാക്കുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷെ ഇന്ന് അതിനേക്കാൾ ഉയർന്ന രൂപത്തിൽ, അതിനെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള പദപ്രയോഗങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നത്. റോക്ക് സ്റ്റാർ എന്ന് ഗാർഡിയൻ എന്ന് പറയുന്ന പത്രം വിശേഷിപ്പിച്ചതിനെ തുടർന്ന് അദ്ദേഹം അത് റോക്ക് ഡാൻസർ ആക്കിയിരിക്കുകയാണ്. എന്നിട്ട് അശ്ലീല ചുവയോടുകൂടിയിട്ട് അദ്ദേഹം പരാമർശിക്കുന്നത് ഇന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടപ്പോ എനിക്ക് ഈ KPCCയുടെ അധ്യക്ഷനെ ഓർത്തുകൊണ്ട് സഹതാപം തോന്നുകയാണ്. അദ്ദേഹം ഡിക്ഷണറി എടുത്തൊന്ന് വായിക്കട്ടെ,
എന്താ ഈ റോക്ക് സ്റ്റാർ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. ഗാർഡിയൻ പത്രത്തിൽ ആ ലേഖനം എഴുതിയിട്ടുള്ള ലേഖിക തന്നെ നമ്മുടെ വാർത്താ ചാനലിലൂടെ ഇന്ന് പറഞ്ഞു അവരുദ്ദേശിച്ചത് സെലിബ്രിറ്റി എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ടാണ് എന്നാണ്. നിപ്പ വൈറസിനെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ ഈ കേരളം കാണിച്ചിട്ടുള്ള, കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് കാണിച്ചിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ള ടീച്ചറെ, ശൈലജ ടീച്ചറെ കേന്ദ്രീകരിച്ചുകൊണ്ട്, അവരെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് ഒരു സിനിമ അടക്കം റിലീസ് ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ ഒരു സെലിബ്രിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആ പദപ്രയോഗം നടത്തിയത്. അപ്പൊ റോക്ക് സ്റ്റാർ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുല്ലപ്പള്ളിയും ശ്രീ അനിൽകുമാറും ഒന്ന് ഡിക്ഷണറി എടുത്ത് പരിശോധിക്കട്ടെ. റോക്ക് ഡാൻസർ എന്നുള്ളത് എന്തർത്ഥത്തിലാണ് ഈ മുല്ലപ്പള്ളി പറഞ്ഞിട്ടുള്ളത് എന്നറിയില്ല. എത്രത്തോളം ഹീനമായിട്ടുള്ള രൂപത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുന്നത് പുരുഷ മേധാവിത്വപരമായിട്ടുള്ളൊരു മാനസിക അവസ്ഥ കൂടി വെച്ചുകൊണ്ടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു നിമിഷം ശ്രീമതി സതീദേവി, കെപിസിസിയുടെ അധ്യക്ഷൻ ശ്രീ എൻ ബി ചക്കുട്ടി, ഒരു നിമിഷം മുമ്പ് തന്നെ ശ്രീ എൻ ബി ചക്കുട്ടി ടീച്ചറെ കേന്ദ്രീകരിച്ചു നിരവധി ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ അടക്കം ജോലി ചെയ്തിട്ടുള്ള ആളാണല്ലോ ശ്രീ ചക്കുട്ടി. ഇന്ന് കെപിസിസി അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ, അതായത് ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് കേൾപ്പിച്ചത് ശ്രീ ചെക്കുട്ടിയും കേട്ടിട്ടുണ്ടാവും. ഈ കൊറോണ വൈറസ് സ്ലെയർ, റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സി, അത് സാധാരണ നിലയിൽ ഇംഗ്ലീഷിൽ ഏറ്റവും നന്നായിട്ട് എഴുതാനറിയുന്ന ഒരു പത്രമാണ് ഗാർഡിയൻ. ന്യൂയോർക്ക് ടൈംസ് ആയാലും ഗാർഡിയൻ ആയാലും വാഷിങ്ടൺ പോസ്റ്റ് ആയാലും നമ്മുടെ ആംഗല ഭാഷാ പത്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പത്രങ്ങളാണ്. അതിൽ ഒരു 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 മന്ത്രിയെക്കുറിച്ച് അവർ റോക്ക് സ്റ്റാർ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ കയ്യിലെടുക്കുന്ന, ജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു പെർഫോമൻസ് നടത്തിയ ഒരു മന്ത്രി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശവും, അത് വളരെ കൃത്യമാണ്. അതിനെ അവരൊരു ഡാൻസറാണ് എന്ന മട്ടിൽ അവർ ഇംഗ്ലീഷിൽ എഴുതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതൊരു മനഃപൂർവ്വമുള്ള ദുരുദ്ദേശപൂർവ്വം അത് വളച്ചൊടിക്കാനുള്ള ശ്രമമായിരിക്കും. എന്തായാലും മുല്ലപ്പള്ളിയെ പോലുള്ള ഒരാൾ അങ്ങനെ ആ തരത്തിൽ അതിനെ എന്താ പറയുക വഷളാക്കി കാണിക്കേണ്ടതില്ല. വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അദ്ദേഹം ഇന്ന് ചെയ്തിട്ടുള്ളത്. അനിൽകുമാർ, വായിക്കുന്ന ആർക്കും സാമാന്യ ജ്ഞാനമുള്ള ആർക്കും മനസ്സിലാവുന്നതാണ്, അതിനെപ്പോലും ഈ റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്നത് അദ്ദേഹം ഇങ്ങനെ വ്യാഖ്യാനിച്ച് വികലമാക്കിയത് എന്തുകൊണ്ടാണ്? പക്ഷെ മുല്ലപ്പള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് ആരും പറയില്ല, കാരണം അദ്ദേഹം എപ്പോഴും സംസാരിക്കുമ്പോഴും പകുതി ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറഞ്ഞത് റോക്ക് ഡാൻസർ എന്ന് വിളിച്ചില്ലേ, അത് അപമാനമല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഈ സ്വയം വിഡ്ഢിയാവുകയാണോ അതോ ഈ പറഞ്ഞു പറഞ്ഞ് ഈ ലെവലിലാവുകയാണോ, എന്താണ് അദ്ദേഹത്തിന് പറ്റുന്നത്? അല്ല, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല. അദ്ദേഹം ഈ പറഞ്ഞ സംവിധാനത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല, ഞാനത് വായിച്ചിട്ടുമില്ല, എനിക്ക് അറിയാത്തത് ഒരു വിഷയമായതുകൊണ്ട് അതേക്കുറിച്ച് ആധികാരികമായിട്ട് അഭിപ്രായം പറയാം. പക്ഷേ അനിൽകുമാർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കെപിസിസി അധ്യക്ഷൻ സംസാരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അനിൽകുമാർ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ഈ മാസ്ക് വെക്കുന്നതുകൊണ്ട് ആരും തിരിച്ചറിയില്ല, അതുകൊണ്ട് എന്റെ രൂപം ശരീരപ്രകൃതിയുള്ള രൂപം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ അല്ല, ഇതിനകത്ത് ഈ പറഞ്ഞ പത്രത്തെക്കുറിച്ചോ അതിൽ വന്ന വാർത്തയോ ഞാൻ കണ്ടിട്ടില്ല, വായിച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് നിശ്ചയമില്ലാത്ത ഒരു കാര്യം എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ള, ഇത്രയേ ഉള്ളൂ, എനിക്കറിയില്ല ആ വിഷയം. ഞാൻ ഒരു കാര്യം പറയാം, അല്ല അതിൽ കൂടുതലൊന്നും അറിയാനില്ല, ഇത്ര മാത്രമേ ഉള്ളൂ ആ വാർത്ത. ഒരു മിനിറ്റ് പിന്നെ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ, പറഞ്ഞോളൂ. നോക്കൂ, ഞാനൊന്ന് ഇതൊന്ന് പറയട്ടെ പ്ലീസ്. ഇതിനകത്ത് സ്ത്രീ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വവും സുരക്ഷിതത്വവും എങ്ങനെയാണ് കഴിഞ്ഞ 4.5 വർഷക്കാലം പിണറായി വിജയൻ കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്കും അറിയാം, കേരളീയ സമൂഹത്തിനും അറിയാം. അതിൻ്റെ കുത്തക അട്ടിപ്പേർ അവകാശമൊന്നും CPMO അവരുടെ മറ്റ് ലോക്കൽ സംഘടനകളോ ഒന്നും ഏറ്റെടുക്കേണ്ട. ഇപ്പോൾ ഒരു എന്താ വനിതാ കമ്മീഷൻ, ഇവിടെ ഉണ്ടോ? ആ വാർത്ത മെയ് മാസം 14-ാം തീയതി വന്നതാണ്. ദ കൊറോണ വൈറസ് സ്ലെയർ, ഹൗ കേരളാസ് റോക്ക് സ്റ്റാർ ഹെൽത്ത് മിനിസ്റ്റർ ഹെൽപ് സേവ് ഇറ്റ് ഫ്രം COVID-19. ഇത്രയേ ഉള്ളൂ വാർത്ത. അത് മുല്ലപ്പള്ളി വ്യാഖ്യാനിച്ചത് അനിൽകുമാറിന്റെ തൊട്ടടുത്തു നിന്നാണല്ലോ. അതെ, ആ പറയുന്ന മുല്ലപ്പള്ളി വ്യാഖ്യാനിച്ചനുസരിച്ചാണെങ്കിൽ കൊറോണ വൈറസ് സ്ലെയർ എന്നാണ് മലയാളി എന്ന് വേണമെങ്കിൽ പറയാം. ഉം
അല്ല, ഇതിനകത്ത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഒരാക്ഷേപമില്ല, കോവിഡ് റാണിയാകാൻ ശ്രമിക്കുകയാണോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് എന്താണ് ഒരു ആക്ഷേപമായിട്ട് തോന്നിയത് എന്ന് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ശുംഭൻ എന്ന വാക്കിന് പ്രകാശം പരത്തുന്നവൻ എന്ന അർത്ഥമുണ്ട് എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞ നേതാക്കന്മാരുള്ള പാർട്ടി ആയതുകൊണ്ട് ഇനി റാണി അതിനേക്കാൾ മോശമായ വ്യാഖ്യാനം ഇത് അപമാനമല്ലെന്ന് തെളിയിക്കാൻ നടത്തേണ്ടി വരും. ശുംഭൻ എന്ന് പറഞ്ഞതിന് കൊടുത്ത വ്യാഖ്യാനത്തെക്കാൾ, വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വ്യാഖ്യാനത്തെക്കാൾ കഷ്ടപ്പെട്ടുള്ള വ്യാഖ്യാനം ഇതിന് വേണ്ടി വരും. ഈ കോവിഡ് റാണി അല്ലെങ്കിൽ നിപ്പ രാജകുമാരി എന്നൊക്കെ പറയുന്നത് അഭിമാനകരമായ പദപ്രയോഗങ്ങളാണെന്ന് തെളിയിക്കാൻ. ഒരിക്കലും വേണ്ട, വളരെ കൃത്യമാണ്. ഇതിനകത്ത് കെ പി സിയുടെ പ്രസിഡന്റ് ഞാൻ ആവർത്തിച്ച് പറയുന്നു, പറഞ്ഞിട്ടുള്ളത് ഈ കോവിഡിന്റെ റാണിയാകാനുള്ള ശ്രമമാണോ ഈ പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി? നിങ്ങൾ ഈ കഴിഞ്ഞ 10-70 ദിവസം ആളുകൾ അടച്ചിട്ട് രോഗത്തെ ആക്ഷേപിക്കുക എന്നത് പരിഷ്കൃത സമൂഹത്തിൽ ഒരിടത്തും വിവരമുള്ള ആരും ചെയ്യുന്ന ഒന്നല്ല. ഒരു രോഗത്തെ ആക്ഷേപിക്കുക എന്നത്, മികച്ച പ്രകടനം, ഒരു മഹാമാരിയെ ആക്ഷേപിക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിലും സാമാന്യ ബോധമുള്ള ആരും ചെയ്യുന്നില്ല. അതാണ് കെ പി സി അധ്യക്ഷൻ ചെയ്തത്, കോവിഡ് റാണി, നിപ്പ രാജകുമാരി. ആണല്ലോ, അതിന് അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ കോവിഡിനെ മാർക്കറ്റ് ചെയ്യാനല്ലേ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കോവിഡിന്റെ പേര് പറഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷനിൽ എങ്ങനെ ജയിക്കാമെന്നല്ലേ സി പി എം കോവിഡിന്റെ പേരിൽ പഠനം അതെങ്ങനെ തകർക്കാമെന്നല്ലേ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കോവിഡിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിനെ കോവിഡിനെ നിങ്ങളുടെ പക്ഷത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ നിങ്ങളുടെ പക്ഷത്താക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ നിങ്ങളും ശ്രമിക്കുന്നു. രണ്ടുപേരും അതിൽ രാഷ്ട്രീയം കാണുന്നുണ്ട്, സംശയമില്ല. കോവിഡിനെ ഞങ്ങളുടെ പക്ഷത്താക്കാൻ ശ്രമിക്കുന്നില്ല. കോവിഡ് കൊണ്ട് പീഡനം അനുഭവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ അവന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തിരിച്ചറിയുന്നു, അവനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. അതാ കോൺഗ്രസിന്റെ സമീപനം. അല്ലാതെ ഇതിൻ്റെ പേരിൽ കപ്പ് നേടാനോ, ഇതിൻ്റെ പേരിൽ രാജാവാകാനോ, ഇതിൻ്റെ പേരിൽ റാണിയാകാനോ, പേരെടുക്കാനോ, അല്ലെങ്കിൽ പി ആർ വർക്ക് നടത്താനോ ഞങ്ങളാരും ശ്രമിക്കുന്നില്ല. ഇതിന് പി ആർ വർക്ക് നടത്തുന്ന ആളുകൾ, ഇതിൻ്റെ പേരിൽ കപ്പടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, ഇതിൻ്റെ പേരിൽ രാജാവും റാണിയുമാകാൻ മത്സരിക്കുന്ന ആളുകൾ, അവരെ കുറിച്ച് പിണറായിക്കും കിട്ടി പട്ടം, അത് ഇനിയും പറയേണ്ടി വരും. റാണിക്ക് പിന്നാലെ രാജാവുമായി. അങ്ങനെയാണോ ശ്രീ അനിൽകുമാർ? അല്ല, അവർ തമ്മിൽ മത്സരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നതേ. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ ഹരിദാസ്, ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ കോൺഗ്രസ് അവരുടെ തന്നെ കുഴി കുഴിക്കുകയാണോ? ഈ കോവിഡ് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനം മൊത്തത്തിൽ പരിശോധിച്ചാൽ ചില പ്രധാന പ്രശ്നങ്ങൾ അവർക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേതാക്കളുടെ ഈ ഭിന്ന സ്വരങ്ങൾ, അനാവശ്യ വർത്തമാനങ്ങൾ, അത് അവർക്ക് തന്നെ ക്ഷീണമാകുന്നുണ്ടോ? വിനുത് നമ്മൾ ആദ്യം മുതലേ കാണുന്നതാണ്. ഒരു ഘട്ടത്തിൽ ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ കൈകോർത്ത് നീങ്ങിയത് നമ്മൾ കണ്ടിരുന്നില്ലേ? അന്ന് അതിനെതിരെ മുല്ലപ്പള്ളി ഇടം തിരിഞ്ഞു നീന്തിയിരുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. ശരിയാണ്, പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തൽ, വലിയ ധാർമ്മികമായ ഒരു ഒരു സംഘർഷത്തിന് ഇവർ ഒരു അടിമപ്പെട്ടിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടി നാഥനില്ലാത്ത ഒരവസ്ഥ എന്നൊന്നും പറഞ്ഞുകൂടെങ്കിൽ പോലും ഒരു ഒരു വല്ലാത്ത അനിശ്ചിതം, രാഷ്ട്രീയ അനിശ്ചിതത്വം അവരെ വേട്ടയാടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ കുറേ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, അനവധി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പല സന്ദർഭങ്ങളിലും ജനങ്ങൾ അതിനോടൊപ്പം സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്, ഒരു വലിയ പരിധി വരെ. കാരണം അത് എല്ലാവരെയും വേട്ടയാടുന്ന ഒരു ഒരു പ്രശ്നം എന്ന നിലയ്ക്കാണ്. ഒരാൾക്കും അതിൽ നിന്ന് മോചനമില്ല. ഒറ്റപ്പെട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കൂട്ടായ്മയുടെ ഭാഗമാവാൻ ശ്രമിച്ചിട്ടുണ്ട്.
അതിൽ രാഷ്ട്രീയമുണ്ടാകാം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചെയ്തു കൂട്ടുന്നത് അവരുടെ തന്നെ കുഴി കുഴിക്കുകയാണ്, യാതൊരു സംശയവുമില്ല അതിനകത്ത്. പിന്നെ ഒരു കാര്യം മാത്രം ആലോചിച്ച് നോക്കൂ, ഈ പ്രവാസി പ്രശ്നത്തിൻ്റെ പുറത്താണ് അവർ ഈ ബഹളം മുഴുവൻ കൂട്ടിയത്, സമരം ചെയ്തത്. ഇന്നിപ്പോൾ എന്താ അവസ്ഥ? ആ പ്രവാസി ഇഷ്യൂയിൽ നിന്ന് കേരളത്തിൻ്റെ മുഴുവൻ ഫോക്കസും മാറ്റാൻ കോൺഗ്രസ് തന്നെ തയ്യാറായില്ലേ? വേറൊരു വിഷയത്തിലേക്ക് കേരളത്തെ കൊണ്ട് എത്തിച്ചില്ലേ? ഒരു രാഷ്ട്രീയമായിട്ട് സദ്ബുദ്ധി ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്? എനിക്ക് തോന്നണില്ല ഇത് ബുദ്ധിപൂർവമായ നീക്കമായിരുന്നുവെന്ന്. ആ പ്രവാസി ഇഷ്യൂവിനെ സൈഡ്ലൈൻ ചെയ്യാനും വേറൊരു തരത്തിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുവന്ന് എത്തിക്കാനും സ്വയം കോൺഗ്രസ് തന്നെ തയ്യാറായി എന്നതാണ് നമ്മളിവിടെ കാണേണ്ടത്. ഈ മുല്ലപ്പള്ളി എന്തുകൊണ്ടാണ്, സാധാരണ നിലയ്ക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് പൊളിറ്റീഷ്യനാണ്, വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് മുല്ലപ്പള്ളിയെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരു ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിനു, ഈയിടെയായിട്ട് അങ്ങനെയല്ല, അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഇതുവരെ പ്രതിപക്ഷ നേതാവ് ആരാധനാലയങ്ങൾ തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നു, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആവശ്യപ്പെടുന്നു, തുറക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ തീരുമാനം തിടുക്കത്തിലുള്ളതാണെന്ന് പറഞ്ഞ് മുല്ലപ്പള്ളി രംഗത്തെത്തുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? ഞാൻ വിനു വേറൊരു കാര്യം, എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞത്, ഈ മുല്ലപ്പള്ളിക്ക് ഇതുവരെ കേരളത്തിൻ്റെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു സെൻട്രൽ സ്റ്റേജിൽ എത്താൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. അനവധി വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, അനവധി തവണ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ചെന്നിത്തലയും പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഒന്നിച്ച് നിൽക്കുമ്പോഴും മുല്ലപ്പള്ളി വേറൊരു നിലപാടെടുത്തു. അവിടെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുക മാത്രമല്ല, കേരള സമൂഹത്തിൽ നിന്ന് കോൺഗ്രസ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരു മുല്ലപ്പള്ളിയാണ് നമ്മൾ കണ്ടത്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്ത് കേരളം ഒരു ചർച്ച നടത്തുന്നത് ഇപ്പോഴാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. വേറെ നടത്തിയിട്ടുണ്ടോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ നെഗറ്റീവ് പ്രൊപ്പഗാൻഡ നമ്മൾ കേരളം പലപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. കേരളത്തിൽ ഇത്തരത്തിലുള്ള നിഷേധാത്മക രാഷ്ട്രീയമാണ് നല്ലത് എന്ന് അദ്ദേഹവും വിലയിരുത്തിയത് കൊണ്ടാണോ ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടീച്ചറെക്കുറിച്ച് നമുക്കറിയാം, ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ ഭേദപ്പെട്ട പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്, അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും എനിക്കുമില്ല. കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, ഒരുപാട് ഒരുപാട് പോരായ്മകൾ ഉണ്ടാകാം. പക്ഷേ കേരളത്തിലെ ഒരു ഒരു ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ അവർ വലിയ ആക്ഷേപങ്ങളൊന്നും ഉണ്ടാക്കാതെ വലിയ നാവിൻ്റെ പഴയൊന്നും കൂടാതെ മുന്നോട്ട് പോയിട്ടുണ്ട് ഇതുവരെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ശ്രീ ഹരിദാസ്, അത് മാത്രമല്ല ഈ സുഷമ സ്വരാജിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ ഇത്തരം ഭാഷകൾ ഉപയോഗിക്കും. വിദേശകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു വനിത എന്ന നിലയിൽ, ഒരമ്മയെന്ന നിലയിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു ഇമേജ് തീർച്ചയായും ഷൈല ടീച്ചറിനുണ്ട്. അത് കെ പി സി സി പ്രസിഡൻ്റ് എത്ര പറഞ്ഞാലും ഇല്ലാതാകുന്നതല്ല, അത് അവരുടെ പെരുമാറ്റത്തിലൂടെ അവരുടെ പല പ്രവൃത്തികളിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ്. ശ്രീ ചെക്കുട്ടി, ഇവിടെ കോൺഗ്രസ്സിന് ഇത്തരം പ്രശ്നങ്ങളിൽ യുക്തിഭദ്രമല്ലാത്ത പല നിലപാടുകളും എടുക്കേണ്ടി വരുന്നുണ്ടോ? അവരുടെ പ്രവൃത്തികളും അവരുടെ പ്രഭാഷണങ്ങളും ഒക്കെ അവർക്ക് തന്നെ വിനയാവുകയാണോ? അല്ല, ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചറിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ നേതാവും മറ്റേ നേതാക്കളെക്കാൾ മുകളിൽ മുമ്പിൽ വരാൻ, ഈ അണികളുടെ കയ്യടി നേടാൻ ഉള്ള ഒരു ശ്രമം എല്ലാ കാലത്തും നടത്താറുണ്ട്. കാരണം ഈ രണ്ട് മൂന്ന് ഗ്രൂപ്പുകളായിട്ട് സംഘടിച്ച് നിൽക്കുന്നൊരു പാർട്ടി ആയതുകൊണ്ട് ആ ഗ്രൂപ്പുകളിൽ സംഘടിക്കുന്ന അണികളെ കൂടെ നിർത്തുകയും ആ ശക്തി പ്രകടനം നടത്തുകയും ചെയ്യാന്നുള്ള അവർക്ക് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ സന്ദർഭങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വളരെ എന്താ പറയുക അത്ഭുതകരമായിട്ടുള്ള നിലപാടുകളിലേക്ക് ചില നേതാക്കന്മാരെത്തിപ്പെടുന്നുണ്ട്. മുല്ലപ്പള്ളിയുടെ ഒരു സെൽഫ് കോളാണെന്ന കാര്യം തർക്കമില്ല. കാരണം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കേരളത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ്?
ഈ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബങ്ങൾ കേരളത്തിലാണ്, ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രശ്നമാണ്. അവരുടെ ആളുകൾക്ക് ഇങ്ങോട്ട് വരണം, അതിൻ്റെ ആ ഒരു ഒരു പ്രതിസന്ധി നിൽക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ ഊന്നുന്നതിന് പകരം അതിന് കൂടെ തന്നെ ഈ ഇലക്ട്രിസിറ്റിയുടെ വിഷയം, ഇലക്ട്രിസിറ്റിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു ഒരു നാലിരട്ടി അഞ്ചിരട്ടിയുടെ ബില്ലാണ് ഓരോ ആളുകൾ കൊടുത്തത്. 5 പൈസ വരുമാനമില്ലാത്ത കുടുംബങ്ങളാണ്, എത്രയോ മാസങ്ങളായിട്ട് പലർക്കും പണിയില്ല, അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലേക്കാണ് 4-5 ഇരട്ടിയുള്ള ബില്ല് കയ്യിലെടുത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത അങ്ങനെ സർക്കാർ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ആ സർക്കാരിനെ പൊളിറ്റിക്കലായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള അസംബന്ധം പറയുന്നത് വഴി എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്ത് നോക്കണം. എനിക്ക് തോന്നുന്നത് മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വൺഅപ്പ് മാൻഷിപ്പാണ് അദ്ദേഹം ശ്രമിച്ചത്. പാർട്ടിക്കകത്ത് അണികൾക്കിടയിൽ കൂടുതൽ ശക്തി ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ പ്ലേയിങ് ടു ദ ഗാലറി, ആ പ്ലേയിങ് ടു ദ ഗാലറിയാണ് അദ്ദേഹത്തെ വിഡിവേഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. പക്ഷേ അത് നിർഭാഗ്യകരമായിട്ട് കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പബ്ലിക് ലൈഫിലുണ്ട്. ആ വിഷയങ്ങളിൽ നിന്ന് അജണ്ട മാറ്റുന്നതിലാണ് മുല്ലപ്പള്ളി വിജയിച്ചത്. അത് വളരെ എന്താ പറയുക, സെൽഫ് ഡിഫീറ്റിംഗ് ആയിട്ടുള്ള സ്വയം പരാജയപ്പെടുത്തുന്ന ഒരു ശ്രമമായി പോയി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ശ്രീമതി സതീദേവി, ഈ മുല്ലപ്പള്ളിയുടെ പരിഹാസം ആരോഗ്യമന്ത്രിക്ക് നേരെ ഈ രീതിയിൽ തിരിയാനുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും? വിനു, ആരോഗ്യ മന്ത്രിക്കെതിരെ മുല്ലപ്പള്ളി ഈ പരാമർശം നടത്തുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പരാമർശത്തെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു, അവർക്ക് മീഡിയ മാനിയ ആണ് എന്നാണ് പറഞ്ഞത്. എല്ലാ ദിവസവും ആരോഗ്യ പ്രവർത്തനങ്ങളെ ആകെ തന്നെ സമഗ്രമായി വിലയിരുത്തിക്കൊണ്ട് എല്ലാ തലങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് അവർ ദിവസേന ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിനു വേണ്ടി വാർത്താസമ്മേളനം നടത്തിയത്. അതിൽ അസഹിഷ്ണുത പൂണ്ടുകൊണ്ടാണ് അദ്ദേഹം അവർക്ക് മീഡിയ മാനിയ ആണ് എന്ന് പറഞ്ഞത്. തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ ഒരു ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ രോഗവ്യാപനം കൂടി ജനങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടായിട്ടുള്ള സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി മുന്നോട്ട് വന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത പരിഗണനകൾക്ക് അതീതമായി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേൾക്കാൻ, അത് പകർന്നു നൽകുന്ന ആത്മവിശ്വാസം ഉൾക്കൊള്ളാൻ, നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ള ഒരു ചിന്തയിലേക്ക് ജനങ്ങളെയാകെ തന്നെ മുന്നോട്ട് നയിക്കാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആരോഗ്യവകുപ്പിന്റെ മികവുറ്റ പ്രവർത്തനം, അത് ഇന്നുണ്ടായിട്ടുള്ളതല്ല. നിപ്പ വൈറസിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലാണല്ലോ അവര് വലിയ രൂപത്തിൽ ഉള്ള ഇടപെടൽ നടത്തിയത്. നല്ല ഇടപെടൽ നടത്തിക്കൊണ്ട് എല്ലാ മേഖലയുമുള്ള ആരോഗ്യ പ്രവർത്തകരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം നടത്തിയത് എന്ന്. ഞാനിവിടെ കോഴിക്കോട് ജില്ലക്കാരിയാണ്. എന്റെ മുല്ലപ്പള്ളി ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ഗസ്റ്റ് ആർട്ടിസ്റ്റിനെ പോലെയായിരുന്നു ആരോഗ്യമന്ത്രി നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതെന്നാണ് ഇന്ന് വളരെ വിശദീകരിച്ച് മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ്. അതെ 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 അതെ. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ അതെ ഞാൻ പറയട്ടെ വിനു, രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പരാമർശം ഈ വിഷയവുമായിട്ട് ടീച്ചർക്കെതിരായിട്ട് ഇത്രയും ആഭാസകരമായിട്ടുള്ള പരാമർശം ഉയർന്നു വന്നപ്പോ, ഒന്ന് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി രോഗം പിടിപെട്ട് നിപ്പ വൈറസ് പിടിപെട്ട് പിന്നീട് രോഗത്തിൽ നിന്ന് വിമുക്തയായിട്ടുള്ള ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനി, അവരിന്ന് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവര് പറഞ്ഞു, എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെ ആശുപത്രിയിൽ വന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആ ഒരു അമ്മയുടെ വൈകാരികത എനിക്ക് അനുഭവപ്പെട്ടു എന്ന് ഹൃദയസ്പൃക്കായിട്ടുള്ള വിധത്തിലാണ് ആ കുട്ടി അവരുടെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലിനി എന്ന് പറയുന്ന നഴ്സ് ഈ രോഗ ശുശ്രൂഷ നടത്തുന്നതിനിടയിലാണ് അവർക്ക് രോഗം ബാധിച്ച് മരണപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഭർത്താവ് സജീഷ് ഇന്നലെ തന്നെ ഈ ടീച്ചറെ ഇങ്ങനെ അധിക്ഷേപിച്ചതിനെ തുടർന്ന്, സജീഷിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകനല്ല സജീഷ്, പിന്നെ വാർത്താ മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കുകയുണ്ടായി. ഇന്ന് ഈ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്തിട്ടുള്ളത് എന്താ? ആ സജീഷ് ജോലി ചെയ്യുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് സജീഷ് ജോലിക്ക് പ്രവേശിക്കുന്നത് തന്നെ തടയാൻ ശ്രമിച്ചു. പോലീസിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് എന്ന് അനിൽകുമാർ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം വിട്ടു പോയിരിക്കുകയാണ്.
അനിൽകുമാർ പറഞ്ഞു ഞങ്ങൾക്ക് ചില അജണ്ടയുണ്ട്, അത് നാളെ മുതൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തെടുക്കുമെന്നാണ്. എന്താണ് ഈ കോൺഗ്രസിന്റെ അജണ്ട എന്ന് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവർക്ക് ഈ ഒരു മുതലെടുപ്പിന് വേണ്ടി, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗവൺമെന്റിനെ തേജോവധം ചെയ്യാൻ, മുഖ്യമന്ത്രിയെ തറടിച്ച് കാണിക്കാൻ നുണപ്രചരണങ്ങൾ നടത്തുകയാണ്. വലിയ രൂപത്തിൽ നുണ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി യാതൊരു മടിയും കാണിക്കാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചൊന്നും, കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല, അത് അവർ തന്നെ തീർക്കേണ്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പാരമ്പര്യമുണ്ടല്ലോ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം. ഇന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി നയിക്കുന്ന കോൺഗ്രസ്, ആ സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു നിലപാട് ഉണ്ടായിരുന്നു. ഇപ്പോ ആ നിലപാടും കൂടെ കളഞ്ഞു കുളിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ ഈ അപമാനകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഇപ്പോൾ അഭിപ്രായം ഈ കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോഴൊക്കെ പറയുന്നത് അനിൽകുമാർ റാണി രാജകുമാരിയൊക്കെ അപമാനം എന്തൊക്കെയോ കാര്യങ്ങളെ ഉണ്ടാക്കുന്ന പദങ്ങളാണോ? അതെ, ഇവർക്ക് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതിനുള്ള പ്രശ്നമാണെന്ന് ആർക്കും തോന്നുന്നില്ല. അത് ഇങ്ങനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ആളുകളാണ് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ജേഴ്സി പശു വന്ന് സോണിയാഗാന്ധിയെ ആക്ഷേപിച്ചപ്പോൾ, സംഘരയിനം കിടാ വന്ന് രാഹുൽ ഗാന്ധിയെ ആക്ഷേപിച്ചപ്പോൾ, അതൊക്കെ ഏറ്റവും വലിയ പ്രശ്നങ്ങളായി ഉയർത്തിക്കാണിച്ചപ്പോൾ ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കിയാൽ മോശമാണെന്ന് തോന്നാത്ത പദപ്രയോഗങ്ങൾ എങ്ങനെയാണ് ഒരു സന്ദർഭത്തിൽ അപമാനമാകുന്നതെന്ന് അവർക്ക് നന്നായി അറിയാം. അവരത് അറിഞ്ഞില്ല എന്ന് നടിക്കുമ്പോഴും. ശ്രീ കെ വി എസ് ഹരിദാസ്, മറ്റൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സജീഷിന്റെ കാര്യം ശ്രീമതി സതീദേവി ചൂണ്ടിക്കാണിച്ചല്ലോ, ആ ലിനിയുടെ ഭർത്താവ്. ആ സജീഷ് ഫേസ്ബുക്കിൽ ഇന്നലെ എഴുതിയത് നിപ്പയുടെ കാലത്തിൽ ലിനിയുമായി ബന്ധപ്പെട്ട ഓർമ്മയിൽ നിന്നും ചിലത് ചികഞ്ഞെടുത്തപ്പോൾ, പക്ഷേ ഇപ്പോൾ വിവാദങ്ങൾക്ക് കാരണമായ ചിലരുടെ മുഖങ്ങൾ അതിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കരുതലുമായി ഒപ്പമുണ്ടായിരുന്ന, ഏറ്റവും തണലായി അനുഭവപ്പെട്ടിരുന്ന ചിലരുടെ പേര് വിപരീതമായി പരാമർശിക്കപ്പെട്ടപ്പോൾ വളരെ പ്രയാസം തോന്നുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണ പ്രതിപക്ഷ ഭേദങ്ങൾ മറന്ന് ആശ്വസിപ്പിക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ ഒന്നും ഞാൻ ജീവിക്കുന്ന അന്ന് വടകര പാർലമെന്റ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാർ ഉണ്ടായിരുന്നില്ല. ഒരു ഗസ്റ്റ് റോളിൽ പോലും നേരിട്ടോ ടെലിഫോൺ വഴിയോ ഒരു ആശ്വാസ വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു എം പി എന്ന നിലയിൽ ഉണ്ടായില്ല. ഇതുമാത്രമാണ് ഈ സജീഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. എന്നിട്ട് ആ സജീഷ് ജോലി ചെയ്യുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ലിനി മരിച്ചപ്പോൾ സർക്കാർ കൊടുത്തതാണല്ലോ ആ ജോലി, അവിടെ അവിടെയൊക്കെ മാർച്ച് നടത്തുക, കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുക. മുല്ലപ്പള്ളിയുടെ ഈ പ്രയോഗം അവിടെ നിൽക്കട്ടെ, അതിന് പിന്നാലെ കോൺഗ്രസ്സുകാർ അവിടെയൊക്കെ മാർച്ച് നടത്തുക, സജീഷിനെ തടയുക, ഇതെന്താണ് ശ്രീ ഹരിദാസ്? വിനു, കോൺഗ്രസിൻ്റെ ഗതികേടാണ്, എത്രത്തോളം അവർ അധപ്പതിച്ചു എന്നാണ് ഇത് കാണിച്ചു തരുന്നേ. ദേശീയ തലത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള പല പല മുഖങ്ങളും പല സംഭവങ്ങളും കണ്ടിട്ടുണ്ടാവും, പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം നിലവാരമില്ലാത്ത വിമർശനങ്ങളുമായിട്ട് നടക്കുന്ന സംഭവങ്ങൾ അനവധി കണ്ടിട്ടുണ്ട്. ഞാനതൊന്നും ഇവിടെ വളമ്പാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ ചർച്ച ചെയ്യാനുള്ള വേദികൾ വേറെയാണ്. പക്ഷേ കേരളത്തിൽ നമുക്കൊരു ഒരു നിലവാരം നമ്മൾ രാഷ്ട്രീയ രംഗത്ത് പുലർത്താറുണ്ടായിരുന്നു പലപ്പോഴും. അതിൽ വീഴ്ചകളും പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ ഉമ്മൻചാണ്ടിയിൽ നിന്ന് മുല്ലപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ, ഉമ്മൻചാണ്ടിയിൽ നിന്ന് ചെന്നിത്തലയ്ക്ക് എത്തുമ്പോൾ, എ കെ ആന്റണിയിൽ നിന്ന് നമ്മൾ മുല്ലപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ, ചെന്നിത്തലയ്ക്ക് എത്തുമ്പോൾ ഒക്കെ കാണുന്ന ഒരു ഒരു വ്യത്യാസമില്ലേ? അത് അത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് കാണാതെ പോകാൻ പറ്റുമോ? അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് വിനു നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഈ ചർച്ചയ്ക്ക് വരാൻ ഒരു കോൺഗ്രസ് നേതാവ് തയ്യാറായില്ല എന്ന്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇവിടെ വന്നിരുന്ന് ഈ ഈ വിവരക്കേടുകളെ, ഈ വിഡ്ഢിത്തരങ്ങളെ ന്യായീകരിക്കാൻ വിഷമമുള്ളത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് പോലുള്ള ഒരു ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇടിച്ചു കയറി വരില്ലേ ഈ കോൺഗ്രസ്സുകാരൊക്കെ? ഇന്ന് എന്തുകൊണ്ടാണ് വരാതിരുന്നത്? ഈ വിവരക്കേടുകളെ, ഈ മുല്ലപ്പള്ളി വളമ്പിയിട്ടുള്ള നാണം കെട്ട പരാമർശങ്ങളെ ന്യായീകരിക്കാൻ അവർക്ക് ടി വി ചാനലിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്തത് കൊണ്ടല്ലേ ആ നിലയിലേക്ക് ആ പാർട്ടിയുടെ നേതൃത്വം എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്? യാതൊരു സംശയമില്ല. ഇത് ഇത് ഞാനൊരു കാര്യം പറയാം, തെരഞ്ഞെടുപ്പ് അടുക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് യു ഡി എഫിനകത്ത് കലാപ കൂടിയാണെന്ന് നമുക്കൊക്കെ അറിയാം.
പല തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസിനകത്ത് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളാണ്. ഈ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു അപ്പർ ഹാൻഡ് നേടാനുള്ള എന്താ പറയുക തീക്ഷ്ണമായ ശ്രമങ്ങളാണ് മുല്ലപ്പള്ളി നടത്തുന്നത്. അതിൽ അദ്ദേഹത്തിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. വിനു ഓർക്കുന്നുണ്ടാവും, വി എം സുധീരൻ പി സി സി പ്രസിഡൻ്റായ സമയത്ത് ഇതിനേക്കാൾ കഷ്ടമായിരുന്നില്ല അവസ്ഥ. സുധീരൻ എന്തെല്ലാം ബലപ്രയോഗങ്ങൾ നടത്തിയിട്ടാണ് ആ കെ പി സി സി ഓഫീസിനകത്ത് പിടിച്ചിരുന്നിരുന്നത്. ഇന്നിപ്പോൾ മുല്ലപ്പള്ളിക്ക് അതുപോലും കഴിയുന്നില്ല. കാരണം പബ്ലിക്കിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനുള്ള ജനപിന്തുണ മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളാരും വിളിച്ചറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ നിലയ്ക്ക് ഈ നിലയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹത്തിനും അറിയില്ല. അപ്പോൾ വാർത്തയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫ്ലാഷ് ന്യൂസിന് വേണ്ടിയിട്ട് ഒരു വിവാദമുണ്ടാക്കി നെഗറ്റീവ് വാർത്തയുണ്ടാക്കി എങ്ങനെയെങ്കിലും മാധ്യമശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ശ്രമമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ വിവരക്കേടായിരിക്കും ഇതിൻ്റെ പുറകിലെന്നൊന്നും വിചാരിക്കാൻ വയ്യ. കാരണം അത്രമാത്രം രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു നേതാവാണ്. കുറേ നാളായി അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ, എത്രയോ കാലം ഈ മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ എത്തുമ്പോഴൊക്കെയുള്ള ചില പ്രതികരണങ്ങൾ, കഴിഞ്ഞ ഒരു ദിവസം ഒറ്റവരി പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോയി. അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ എന്തിന് കെ പി സി സി ആസ്ഥാനത്തേക്ക് വിളിച്ചു എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അപ്പോൾ എന്തോ ഒരു പിശകുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. ഷിച്ചക്കുട്ടി, കോൺഗ്രസ്സിന് കേരളത്തിൽ ഈ പ്രതിസന്ധി കാലത്തുള്ള സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഇമേജ്, അത് തീർച്ചയായും നാം സമ്മതിച്ചേ തീരൂ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനൊക്കെ അടക്കം കിട്ടുന്ന ജനപ്രീതി അതിപ്പോൾ ഉണ്ട്. പല കാരണങ്ങളാൽ പല പ്രശ്നങ്ങളിൽ തട്ടി അതിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പൊതുവെ ഈ സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു പ്രതീതി ആളുകൾക്കിടയിലുണ്ട്. ആരോഗ്യമന്ത്രി ചെയ്യുന്നു എന്നുള്ള പ്രതീതി ആളുകൾക്കിടയിലുണ്ട്. ഇതിനെ മറികടക്കാൻ ഇമാതിരി പ്രയോഗങ്ങൾക്കപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ശക്തമായ നടപടികൾ വേണ്ടി വരുമോ? നേതൃമാറ്റം അടക്കം അവർക്ക് വേണ്ടി വരുമോ? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് നേതാക്കന്മാരുണ്ടെങ്കിൽ മൂന്ന് പേരും പരസ്പരം വേല വയ്ക്കാനും പാരവയ്ക്കാനാണ് സമയം കണ്ടെത്തുന്നത്. ഇത് അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടി ഒരു ഏകീകൃത സംവിധാനമായിട്ട് അവർ പോകാൻ തയ്യാറാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് മുല്ലപ്പള്ളിയുടെ മാത്രം വിഷയമല്ല. യഥാർത്ഥത്തിൽ ആറ് കെ പി സി സി അധ്യക്ഷനായി കഴിഞ്ഞാലും ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ഗ്രൂപ്പ് നേതാക്കന്മാർ, ഗ്രൂപ്പ് മാനേജർമാർ അവരെ അവിടെ ഇരുത്താൻ സമ്മതിക്കില്ല. കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മുല്ലപ്പള്ളിക്ക് മുമ്പ് സുധീരൻ ഉണ്ടായിരുന്നു. സുധീരനെ പോലുള്ള വളരെ കരുത്തനായിട്ടുള്ളൊരു മനുഷ്യനെ അവർ അവിടെ നിൽക്കക്കള്ളിയില്ലാതെ അവസാനം ഒരു 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 പിന്നെ ഇതിനകത്ത് വീണ് തടഞ്ഞു വീണതിന് ശേഷം ആ അതിൽ സുധീരൻ രക്ഷപ്പെടുകയുണ്ടായത്, കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഓടി രക്ഷപ്പെടുകയുണ്ടായത്. അതിനുശേഷമാണ് മുല്ലപ്പള്ളി വന്നത്. മുല്ലപ്പള്ളി വന്നപ്പോഴും അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയിറക്കി അയാളെ അവിടെ ഇരുത്തിക്കളയണം, മുക്കിലിരുത്തണം എന്ന തീരുമാനമാണ് പാർട്ടി എടുത്തത്. ഇതാണ് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ പ്രശ്നം. ഈ സംവിധാനം നിൽക്കണമെങ്കിൽ അത് ഇവിടുത്തെ പ്രശ്നമല്ല, ദേശീയ തലത്തിലും തന്നെയാ പ്രശ്നം. ദേശീയ തലത്തിൽ പാർട്ടിക്ക് ഒരു അധ്യക്ഷനുണ്ടോ? നേരത്തെ ഉണ്ടായിരുന്ന അധ്യക്ഷൻ ഇട്ടിട്ട് പോയി, അതിനുശേഷം സോണിയാഗാന്ധി വീണ്ടും വന്നു, അവർക്കാണെങ്കിൽ തീരെ സുഖമില്ല. അപ്പം അങ്ങനെ ഈ ഒരു കുടുംബത്തിൻ്റെ ഏർപ്പാടായിട്ട്, ഒരു കുടുംബത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ആ പാർട്ടി നിൽക്കുന്ന കാലത്തോളം ആ പാർട്ടി ഗതി പിടിക്കാൻ പോണില്ല. ഇത് രാജ്യത്തിൻ്റെ ദുരന്തമാണ്, കോൺഗ്രസിൻ്റെ ദുരന്തമാണ്, നമ്മുടെ നാട്ടിലെ ഒരു വലിയ പ്രശ്നവും തന്നെ. ഇപ്പോൾ ഒരു ബദൽ രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്നത്, ഒരു ബദൽ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്നുള്ളൊരവസ്ഥ ഇന്നുണ്ട്. ശ്രീമതി സതീദേവി, ഈ പ്രശ്നമൊക്കെ പറയുമ്പോഴും ഞാൻ തുടക്കത്തിൽ ഈ വിഷയത്തിൽ മാത്രമായിരിക്കും ചർച്ചയെന്ന് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് തീർക്കാൻ പോയാൽ ശ്രീ അനിൽകുമാറിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും, ശ്രീമതി സതീദേവിക്ക് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടാകും. അതുകൊണ്ടാണ് പക്ഷേ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കൾ, അത് ഏത് കക്ഷിയിൽപ്പെട്ടവരെയാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണെങ്കിലും ഏത് ചേരിയിലുള്ളവരെയാണെങ്കിലും ഇങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല, അല്ലാത്ത സമയങ്ങളിലും നാം കണ്ടിട്ടുണ്ട്, സ്ത്രീകളെ പ്രത്യേകിച്ച്. അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? വിനു, തീർച്ചയായിട്ടും പരസ്പരം ഇങ്ങനെ ചളിവാരി എറിയുന്നത് കൊണ്ട് അത് അത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഉന്നതമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ കേരളീയ സമൂഹത്തിനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ശരീരത്തിനെ ബാധിച്ചിട്ടുള്ള വൈറസിനെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ പറ്റും, പക്ഷേ മനസ്സിനെ ബാധിച്ചിട്ടുള്ള വൈറസ് അത് ചികിത്സ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നതല്ല.
ഈ മനസ്സിനെ ബാധിച്ചിട്ടുള്ള വൈറസാണ് ജീർണത പ്രകടിപ്പിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട്. ആ ജീർണതയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയാണല്ലോ എത്രയോ വർഷം ഈ രാജ്യത്ത് അധികാരം കൈയാടിയിട്ടുള്ള ഒരു പാർട്ടി, ഈ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചിരിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ പോലും തയ്യാറാവാതെ ഇത്രയും അപമാനകരമായിട്ടുള്ള നിലയിലേക്ക് പോകുന്നു എന്ന് കാണുന്നത് ആ പാർട്ടിയെ ബാധിച്ചിട്ടുള്ള ഈ വൈറസ് ആ പാർട്ടിയെ ജീർണാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വിനി ചോദിച്ചിട്ടുള്ള ചോദ്യം, തീർച്ചയായും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്, സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഉന്നതമായിട്ടുള്ള ഒരു ഒരു നിലപാടിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, അതായത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, പരസ്പരം ചളിവാരിയേറിയാനും പരസ്പരം ഇകഴ്ത്താനുമല്ല, ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ, രാഷ്ട്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ ചർച്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് രാഷ്ട്രീയ നേതൃത്വം തന്നെ ഉയർന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് വലിയ രൂപത്തിലുള്ള മാറ്റം വരുത്തും. അതിന് മാതൃകയാവേണ്ടുന്നത് കേരളം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് തീർച്ചയായും ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രീമതി രമ വേദനയോടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ച ചില വിഷയങ്ങൾ അടക്കം, എങ്ങനെയാണ് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത്, എങ്ങനെയാണ് സംഘടിത രാഷ്ട്രീയ കക്ഷികൾ അവർക്കെതിരെ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നത്, അവരെ ഇങ്ങനെ മോശക്കാരാക്കുന്നത്. ഇന്നിപ്പോൾ കെ കെ ശൈലജ എന്ന കേരളം അംഗീകരിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിക്കെതിരെ വന്ന ഈ പരാമർശങ്ങൾ, അത് കെ പി സി സി പ്രസിഡന്റിൻ്റെ പക്ഷത്തു നിന്നായിട്ടും നാം ചർച്ച ചെയ്തു. അതേ ആർജവത്തോടെ ഈ പരാമർശങ്ങളെ നേരിടാൻ, ഇത് തെറ്റാണെന്ന് പറയാൻ സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾക്കും കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞ കെ കെ എമ്മിനെ പോലെയുള്ള ആളുകൾ പോലും ഇനി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തരം പരാമർശങ്ങളുടെ പേരിൽ പരാതി പറയാനോ വിലപിക്കാനോ ഇടവരരുത്. എല്ലാവർക്കും നിന്ന് ന്യൂസ് അവസാനിക്കുന്നു. ഇനി ഞാനുണ്ടായി